നടി ലെന ഈയിടെ ഒരു ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വിവാദത്തിന് വഴിവെച്ചിരുന്നു. മാനസികാരോഗ്യത്തിനുള്ള മരുന്നുകൾ വൃക്ക, കരൾ, മസ്തിഷ്കം എന്നിവയെ നശിപ്പിക്കുമെന്നും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് സ്വന്തം റിസ്കിലാണ് അവ ഉപേക്ഷിച്ചതെന്നുമാണ് ലെന പറഞ്ഞത്. സാധാരണയാളുകൾ വിദഗ്ധരുടെ നിർദ്ദേശം അനുസരിച്ചേ അവ നിർത്താൻ പാടുള്ളൂവെന്നും ഈഗോ ഇല്ലാതാക്കിയാൽ മൈഗ്രെയിൻ ഇല്ലാതാകുമെന്നും ലെന പറഞ്ഞിരുന്നു. ഇതിനെതിരെ സൈക്കോളജിസ്റ്റ് അസോസിയേഷൻ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ലെന പറഞ്ഞ തെറ്റായ അവകാശവാദങ്ങൾ പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനും ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തെക്കുറിച്ച് തെറ്റായ സ്വാധീനം ഉണ്ടാക്കാനും കാരണമാകുമെന്നും അവർ പറഞ്ഞു. കൂടാതെ കഴിഞ്ഞ ജന്മത്തിൽ താനൊരു ബുദ്ധ സന്യാസിയായിരുന്നുവെന്നും 63 വയസ്സുവരെ ജീവിച്ചെന്ന ലെനയുടെ വാക്കുകൾ വലിയ വിമർശനം സൃഷ്ടിച്ചിരുന്നു. തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ ലെന. തന്നെ വിമർശിക്കുന്നവർ താൻ പറയുന്നത് കേൾക്കണമെന്ന് തനിക്കൊരു നിർബന്ധവുമില്ല. ഇഷ്ടമുള്ളവർ കേട്ടാൽ മതി, ഞാൻ ആരുടെയും വീട്ടിൽ അതിക്രമിച്ചു കയറിയല്ലോ ഇതൊക്കെ പറയുന്നത് എന്നുമാണ് ലെന പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും രാഷ്ട്രീയപരവുമല്ല മതപരവുമല്ല. ഒരു മതത്തെയും പിന്തുടരാത്ത ഒരാളാണ് ഞാൻ. എന്നാൽ എല്ലാ മതക്കാരും എന്റെ ഫാമിലിയിൽ തന്നെയുണ്ട്. എല്ലാ മതങ്ങളുടെയും മതക്കാരുടെയും സൗഹാർദ്ദം കണ്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് വീണ്ടും ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ കൗതുകം തോന്നിയത്. മുൻ ജന്മത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്കൊരു iPhone 5 ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ അതിലെ ഫോട്ടോ സ്റ്റോർ ചെയ്യാൻ ഒരു iCloud ആരംഭിച്ചു. കാലങ്ങൾക്കിപ്പുറം iPhone 15 നിൽക്കുമ്പോൾ ആ ക്ലൗഡ് സ്റ്റോറേജ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുക. ഒരു പുതിയ ഫോൺ ആണെന്ന് കരുതി എല്ലാം ആദ്യം മുതൽ തുടങ്ങേണ്ട ആവശ്യമില്ല. അതിനുള്ളിലെ സാധനങ്ങൾ വികസിച്ചുകൊണ്ടേയിരിക്കും. ഈ ഫോണുകളാണ് നമ്മുടെ ശരീരങ്ങൾ. ഈ ഒരു കണക്ഷനാണ് അതിനെ ഒരേ ഫോണുകൾ ആകുന്നത്. അങ്ങനെയാണ് മുൻജന്മവും. മനസ്സിന് ശരീരവുമായി ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു കഴിഞ്ഞകാല ജീവിതമുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാനൊരു ബുദ്ധ സന്യാസിയായിരുന്നു. ടിബറ്റ് നേപ്പാൾ അതിർത്തിയിലായിരുന്നു അവസാന കാലം. 63 വയസ്സിൽ മരണപ്പെട്ടു. അതുകൊണ്ടാണ് ബുദ്ധി സന്യാസിമാരെ പോലെ മുടി വെട്ടിയത്. കൂടാതെ ഹിമാലയത്തിലേക്ക് യാത്ര പോയത് എന്നായിരുന്നു ലെന നേരത്തെ നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്.